പച്ചപ്പുടവയണിഞ്ഞ പത്തനംതിട്ടയ്ക്ക് പുതുമയുടെ പൊൻതിളക്കവുമായി ജോയാലുക്കാസ്, ലോകത്തിന്റെ പ്രിയ ജ്വല്ലറി ബ്രാൻഡ് ജോയാലുക്കാസ്, ഇനി മുതൽ പത്തനംതിട്ടയിലും. വെഡിംഗ് ആഭരണങ്ങൾ, ഡിസൈനർ ട്രെൻഡി ഗോൾഡ് കളക്ഷൻ, ഡയമണ്ട് കളക്ഷൻ, ഫ്രഷ് സ്റ്റോൺ, പോൾകി പ്ലാറ്റിനം കളക്ഷൻ തുടങ്ങി ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ, പത്തനംതിട്ട. നമസ്കാരം, ടുഡേ ടൈമിലേക്ക് സ്വാഗതം. എവിടെ പോയി ഫൂലോകലക്ഷ്മി? ഗവിയിൽ നിന്നും കാണാതായ വീട്ടമ്മയെ കുറിച്ച് യാതൊരു വിവരവുമില്ല. പത്തനംതിട്ട ഗവിയിൽ കാണാതായ ഫൂലോകലക്ഷ്മിയെ പറ്റി 7 വർഷമായിട്ടും വിവരങ്ങളൊന്നുമില്ല. 2011 ആഗസ്റ്റ് 13 രാത്രിയിലാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഗവിയിലെ ഏലത്തോട്ടത്തിലെ വാച്ചറായ ദാനിയൽ കുട്ടിയുടെ ഭാര്യ ഭൂലോകലക്ഷ്മിയെ കാണാതാവുന്നത്. ജീവിച്ചിരിപ്പുണ്ടോ അപായപ്പെടുത്തിയതാണോ എന്ന് പോലും അറിയാതെ ബന്ധുക്കളും നാട്ടുകാരും പോലീസിനൊപ്പം ഭൂലോകലക്ഷ്മിയെ തിരക്കിയുള്ള അന്വേഷണം തുടരുകയാണ്. ഗവിയിലെ ഏലത്തോട്ടത്തിലെ ഓഫീസിലെ ക്ലർക്ക് കൂടിയാണ് ഭൂലോകലക്ഷ്മി. ഭർത്താവ് ദാനിയൽ കുട്ടി ഭാര്യാമാതാവിന് അസുഖമാണെന്നറിഞ്ഞ് മക്കൾ വിദ്യാഭ്യാസം നടത്തുന്ന തമിഴ്നാട്ടിലേക്ക് പോയ ദിവസം രാത്രിയാണ് ഭൂലോകലക്ഷ്മിയെ കാണാതാവുന്നത്. ആദ്യം മൂഴിയാർ ലോക്കൽ പോലീസ് അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും ലഭിക്കാത്തതിനാൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DVSP ST സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. ഇതിനിടെ സംശയിക്കുന്ന പലരെയും ചോദ്യം ചെയ്തെങ്കിലും യാതൊരു തുമ്പും ലഭിച്ചില്ല. തുടർന്ന് കേസിന്റെ അന്വേഷണം കൊല്ലം ക്രൈംബ്രാഞ്ച് DVSP കൈമാറി. ഇതിലും കാര്യമായ പുരോഗതി ഉണ്ടാകാതായതോടെ മുഖ്യമന്ത്രിക്കും പരാതി നൽകി. ഗവിയിലെ KFDC ഏലംതോട്ടത്തിലെ ജീവനക്കാരിയായിരുന്ന ഭൂലോകലക്ഷ്മിയായിരുന്നു തൊഴിലാളികൾക്കുള്ള കൂലി വിതരണം ചെയ്തിരുന്നത്. കാണാതാകുന്ന ദിവസവും കൂലി വിതരണം ചെയ്ത ശേഷം വൈകുന്നേരം 6 ഇവർ ക്വാർട്ടേഴ്സിൽ എത്തിയിരുന്നതായും സമീപവാസികൾ പറയുന്നു. രാത്രി 8 വരെ ഇവർ ഫോണിൽ സംസാരിച്ചിരുന്നതായി ദാനിയേലിക്കുട്ടിയും പറയുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ ദാനിയേലിക്കുട്ടി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഭൂലോകലക്ഷ്മിയെ കിട്ടിയില്ല. വീട്ടിൽ നിന്ന് പണമോ ആഭരണങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ലെന്നുള്ളതും സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഗവി വനത്തിലും പല പ്രാവശ്യം പരിശോധന നടത്തി. താൻ വീട്ടിലില്ലെന്ന് മനസ്സിലാക്കിയ ആരോ വീട്ടിലെത്തി ഭൂലോകലക്ഷ്മിയെ അപായപ്പെടുത്തിയതാകാം എന്നാണ് ഭർത്താവ് ദാനിയൽ കുട്ടി പറയുന്നത്. വനംവകുപ്പ് ചെക്ക് പോസ്റ്റിനോട് 50 മീറ്ററോളം ദൂരത്തായി കിടക്കുന്ന പ്രദേശത്തെ ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് ഭൂലോകലക്ഷ്മി അപ്രത്യക്ഷമാവുന്നത്. ഇവിടെ താനില്ല എന്നറിയാവുന്ന വനംവകുപ്പ് ജീവനക്കാരിൽ ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്ന് കരുതുന്നതായും ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെന്നും ദാനിയൽ കുട്ടി പറയുന്നു. വനംവകുപ്പ് ജീവനക്കാർ അറിയാതെ ഒരു വാഹനമോ വ്യക്തികളോ പുറത്തേക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയിൽ സംശയങ്ങളും വർദ്ധിക്കുകയാണ്. സംശയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംഭവശേഷം പെട്ടെന്ന് ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയി. ഇയാളെക്കുറിച്ച് നാട്ടുകാർക്കും മോശം അഭിപ്രായമാണുള്ളത്. ഇയാളെ ക്രൈംബ്രാഞ്ച് പലപ്പോഴും ചോദ്യം ചെയ്തെങ്കിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. നാർക്കോ ടെസ്റ്റിൽ ഇയാൾ തയ്യാറായതുമില്ല. ഭൂലോകലക്ഷ്മിയെ കാണാതായ ദിവസം രാത്രി വനംവകുപ്പിന്റെ ജീപ്പ് കൂടുതൽ കിലോമീറ്റർ ഓടിയത് സംബന്ധിച്ചും വിശദമായ അന്വേഷണങ്ങൾക്ക് വിധേയമായിട്ടില്ല. വനംവകുപ്പും KFDCയും തമ്മിലുള്ള അധികാര വടംവലിയെ തുടർന്നുണ്ടായ സംഭവത്തിൽ തന്റെ ഭാര്യയെയും ചില വനംവകുപ്പ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ദാനിയൽ കുട്ടി പറഞ്ഞു. വീട് 10-15 സ്വർണ്ണങ്ങൾ ഇരിപ്പുണ്ടായിരുന്ന മോടെ സ്വർണ്ണങ്ങൾ സ്വർണ്ണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഒരു സാധനം വീട്ടിൽ പോയിട്ടില്ല. ഇത്രയും വെച്ച് പോലീസുകാരെ അന്വേഷിച്ചു, അയൽക്കാരെ അന്വേഷിച്ചു, ഒരു പിടിയും കിട്ടാതെ ഒരു തുമ്പില്ലാതെ നടക്കി. പിന്നെ ഈ കഴിഞ്ഞ ഇറങ്ങിയാൽ മുഖ്യമന്ത്രിക്ക് ഞാൻ അപേക്ഷ കൊടുത്തായിരുന്നു. അതിനൊക്കെ ഒരു പ്രയോജനം ഇതിനെനിക്ക് കിട്ടിയിട്ടില്ല. ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷയായ ഭൂലോകലക്ഷ്മി എവിടെയെന്ന ചോദ്യം മാത്രം ഇപ്പോഴും ബാക്കി. മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ 5D തിയേറ്റർ, ഹാപ്പിലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. പത്തനംതിട്ടയിലെ നമ്പർ 1 ഓൺലൈൻ ന്യൂസ് ചാനലായ മെട്രോ TV ലോകമെങ്ങും കാണാം. നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും പത്തനംതിട്ട മെട്രോ TV live.com. വിശ്വാസ്യതയുള്ള വാർത്തകളുടെ ഉറവിടം. മെട്രോ TV വാർത്തകൾക്ക് അതിരുകളില്ല. ലോകമെമ്പാടും കാണാം.